ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വലിയ നോയമ്പിൻ്റെ ഈ വേളയിൽ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാനായി ലഭിച്ചിരിക്കുന്ന ചിന്താവിഷയം പ്രാർത്ഥനയുടെ അനന്തരഫലം എന്നുള്ളതാണ്. അതിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18:1-14 വരെയുള്ള വാക്യങ്ങളാണ്. മടുത്തു പോകാതെ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത നാം ഇവിടെ വായിക്കുന്നു. എന്താണ് പ്രാർത്ഥന? ദൈവവുമായുള്ള മനുഷ്യൻ്റെ സംഭാഷണമാണ് പ്രാർത്ഥന. കൂട്ടുകാർ ഒരുമിച്ച് സമയം ചെലവഴിക്കുന്നത് പോലെ നമ്മൾ ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുന്നു. നമ്മുടെ ആവശ്യങ്ങൾ സ്വന്തം പിതാവിനോട് എന്ന പോലെ പറയാൻ സാധിക്കുന്നു എന്നതാണ് പ്രാർത്ഥനയുടെ പ്രത്യേകത. പ്രാർത്ഥനയിൽ നാം ദൈവത്തോട് മാത്രം സംസാരിക്കുകയല്ല വേണ്ടത്, ദൈവം പറയാനുള്ളതും കേൾക്കണം. നമ്മുടെ നിസ്സഹായ അവസ്ഥയിൽ ദൈവത്തോടുള്ള ആശ്രയത്വം വെളിപ്പെടുന്ന ഒരു അവസരമാണ് പ്രാർത്ഥന. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15:5 നാം ഇങ്ങനെ വായിക്കുന്നു: എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. പ്രാർത്ഥനയിലൂടെ ദൈവവുമായി ഒരു കൂട്ടായ്മ ലഭിക്കുന്നു. നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റുന്നു, നമ്മുടെ ഭാരങ്ങൾ ഇറക്കാൻ പറ്റുന്നു. പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ ആലോചനയും സംരക്ഷണവും നമുക്ക് ലഭിക്കുന്നു, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നു. ഏതൊരു വിശ്വാസിക്കും ചെയ്യാവുന്ന ശുശ്രൂഷയാണ് പ്രാർത്ഥന. ദൈവമക്കൾ പ്രാർത്ഥിക്കാതിരിക്കുന്നത് പാപമാണ്. പ്രാർത്ഥന വ്യക്തികളെ രൂപാന്തരപ്പെടുത്തുന്നു, നമ്മുടെ ആത്മീയ വളർച്ചയെ സഹായിക്കുന്നു. വേദപുസ്തകത്തിലെ ചില പ്രാർത്ഥന മനുഷ്യരെക്കുറിച്ച് ചിന്തിക്കാം. 1, ദാനിയൽ. ഏതു സമയത്തും ദൈവമുഖത്തേക്ക് നോക്കിയ വിശ്വാസിയായിരുന്നു ദാനിയൽ. വിദേശ രാജ്യത്ത് ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നിട്ടും കൂട്ടുകാരുമായി ഒരുമിച്ചുകൂടി പ്രാർത്ഥിക്കുന്ന സ്വഭാവം അവൻ തുടർന്നു. 30 ദിവസത്തേക്ക് രാജാവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന കൽപ്പന പുറപ്പെട്ടെങ്കിലും ദാനിയൽ പതറിയില്ല. വിപരീത സാഹചര്യത്തിലും ഭയപ്പെടാതെ അവൻ ദിവസം 3 നേരവും പ്രാർത്ഥിച്ചു. ദൈവത്തിന് ഏറ്റവും പ്രിയ പുരുഷനായിരുന്നു ദാനിയലെന്ന് നാം ഇവിടെ വായിക്കുന്നു. രാജകൽപ്പനയും ശിക്ഷയും സിംഹക്കുഴിയും ശത്രുക്കളും ഒന്നും അവനെ ഭയപ്പെടുത്തിയില്ല. പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിൽ ആശ്രയിച്ച് കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടബോധിപ്പിച്ച് അവൻ കരഞ്ഞു. ദാനിയലിൽ വിളങ്ങിയ ദൈവാശ്രയവും വിശ്വാസവും ധൈര്യവും നമ്മളിൽ ഉണ്ടായിരിക്കണം. 2, ഏലിയാവ്. വൻ കാര്യങ്ങൾ ചെയ്യാൻ ഏലിയാവിന് കഴിഞ്ഞത് പ്രാർത്ഥനയിലൂടെയാണ്. ദേശത്ത് 3.5 വർഷം മഴ ലഭിച്ചില്ല. ഏലിയാവ് ഉള്ളൊരുക്കി 7 പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോൾ ദൈവം മഴ പെയ്യിച്ചു. കർമ്മേലിൽ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തോട് ശാന്തമായി പ്രാർത്ഥിച്ചപ്പോൾ യഹോവയുടെ തീയിറങ്ങി ഹോമയാവോ വിറകും മണ്ണും ദഹിപ്പിച്ചു, തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു. യഹോവ തന്നെ ദൈവമെന്ന് ജനം സമ്മതിക്കുകയും ബാലിനെ ഉപേക്ഷിച്ച് യഹോവയെ സ്വീകരിക്കുകയും ചെയ്തു. യഹോവ അവൻ്റെ ദൈവവും ബലവും ആയതിനാൽ അനേകം അതിശയങ്ങൾ ചെയ്ത് ദൈവനാമം മഹിമപ്പെടുവാൻ ഇടയായി. 3, നെഹെമ്യാവ്. നെഹെമ്യാവ് ദൈവത്തോട് കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ചെറുതും വലുതുമായ ഓരോ കാര്യവും ആരംഭിക്കുന്നതിന് മുമ്പ് അവൻ പ്രാർത്ഥിച്ചു. അതിനാൽ വളരെ പ്രതികൂലങ്ങളും എതിർപ്പും ഉണ്ടായിട്ടും 52 ദിവസം കൊണ്ട് യെരുശലേമിൻ്റെ മതിൽപ്പണി പൂർത്തിയാക്കാൻ സാധിച്ചു. ദുഷ്ടപ്രേരണകളെ തോൽപ്പിക്കുന്നതിനുള്ള മൂർച്ചയേറിയ ആയുധമാണ് ഉപവാസത്തോടുകൂടിയ പ്രാർത്ഥന. 4, ഹന്ന. ദൈവാശ്രയമുള്ള ഹന്ന യഹോവയോട് ഒരു കുഞ്ഞിനു വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചു. അവൾ വാക്കുകൾ കൊണ്ടല്ല, ഹൃദയം കൊണ്ടാണ് ദൈവത്തോട് സംസാരിച്ചത്. പ്രാർത്ഥന ബാഹ്യ പ്രകടനമാകരുത്. അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല എന്ന് നമ്മളിവിടെ വായിക്കുന്നു. അവൾ ദൈവത്തോട് അനുഗ്രഹം ചോദിച്ചു വാങ്ങി. ദൈവദാനമായ ശമുവേലിനെ ദൈവ ശുശ്രൂഷയ്ക്കായി സമർപ്പിച്ച് ദൈവനാമം മഹത്വപ്പെടുത്തി. ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നന്ദി പറയാനും അവൾ മറന്നില്ല. 5, യേശു. യേശുവിൻ്റെ ജീവിതം പ്രാർത്ഥനാ നിർഭരമായിരുന്നു. നിർണായക സന്ദർഭങ്ങളിലെല്ലാം തന്നെ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ യേശു സമയം ചെലവഴിച്ചു. അത് രാവിലെയും വൈകുന്നേരവും രാത്രിയും യേശു പ്രാർത്ഥിച്ചു. യേശു പ്രാർത്ഥിക്കുമ്പോഴായിരുന്നു സ്വർഗം തുറന്നതും പരിശുദ്ധാത്മാവ് തൻ്റെ മേൽ ഇറങ്ങിയതും തേജസ്സിരിക്കപ്പെട്ടതും ശക്തീകരിക്കപ്പെട്ടതുമെല്ലാം. ഏതെല്ലാം ആത്മീയ നന്മകളുണ്ടോ അവയൊക്കെയും പ്രാപിക്കുന്നത് നിരന്തരമായ പ്രാർത്ഥനയിലൂടെയാണ്. പ്രാർത്ഥന കേവലം ഒരു ചടങ്ങായിട്ടല്ല, അർത്ഥപൂർണമായി വിശ്വാസത്തോടും സമർപ്പണത്തോടും കൂടെ പ്രാർത്ഥിച്ച് നമുക്ക് അനുഗ്രഹീതരായി ജീവിക്കാം. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? നമ്മുടെ നിസ്സഹായ അവസ്ഥ സമ്മതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം.
ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. താഴ്മയോടെ പ്രാർത്ഥിക്കണം. ധൈര്യത്തോടെ പ്രാർത്ഥിക്കണം. വ്യക്തമായി പറഞ്ഞ് പ്രാർത്ഥിക്കണം. അനുസരണത്തോടെ പ്രാർത്ഥിക്കണം. ജൽപ്പനം ചെയ്യാതെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുടെ ആത്മാവ് ഞങ്ങളിൽ നിറയ്ക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആമേൻ.